സതീശനും കെ പി സി സിയും തലപുകിക്കേണ്ട പുതുപ്പള്ളിയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ. ഞങ്ങൾക്ക് വേറെ ഒരു ചാണ്ടിയല്ല, ഇത് മാത്രമല്ല ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ നഷ്ടം അവിടെ പരിഹരിച്ചു കഴിഞ്ഞിരിക്കും. പാർട്ടി അറിവാദമല്ല ഇത്, ഞാൻ ഒരു സാധാരണ ഇവിടുത്തെ പാർട്ടി അനുഭാവിയാണ് എന്ന രീതിയില് പ്രതിപക്ഷ നേതാവിന് പറയുക. നിങ്ങൾ അറിയ തലമുറയ്ക്ക് ആലോചിക്കും വേണ്ട പുതുപ്പള്ളി മണ്ഡലത്തെ കുറിച്ച് ഞങ്ങളുടെ ആൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ പകരക്കാരൻ ആരായിരിക്കണമെന്ന് സതീശനും കെ പി സി സിയും തലപുകിക്കേണ്ട. അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ചാണ്ടിയുമ്മനെ മതി, വേറൊരു ചാണ്ടിയെ വേണ്ട എന്ന് ചങ്ങനാശ്ശേരി രൂപതയുടെ പി ആർ ഒയും ദീപികയുടെ എം ഡിയുമായ ഡോക്ടർ മാണി പുതിയിടം പറഞ്ഞു. പുതുപ്പള്ളി നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പാമ്പാടി ബസ് സ്റ്റാൻഡ് മൈതാനത്ത് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി സ്മൃതി സംഗമത്തിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. വേദിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുതിർന്ന നേതാവ് വി എം സുധീരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇരുന്ന വേദിയിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. കഴിഞ്ഞ ദിവസം യാക്കോബായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ഉൾപ്പെടെയുള്ള മുതിർന്ന മെത്രാപൊലിത്തന്മാർ ചാണ്ടിയുമ്മനെ പുതുപ്പള്ളിയിൽ എത്തി കണ്ടിരുന്നു. 97 വയസ്സുള്ള ആ വന്ധ്യവയോധികൻ പ്രായത്തിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും നോക്കാതെയാണ് അവിടെ വരെ യാത്ര ചെയ്ത് എത്തിയതെന്നും ഓർക്കണം. എന്നാൽ ഉമ്മൻചാണ്ടി അംഗമായ അദ്ദേഹം ജീവനതുല്യം സ്നേഹിച്ച സഭയുടെ പരമാധ്യക്ഷനായ മത്തായി മൂന്നാമൻ പള്ളിയിലെ ചടങ്ങുകൾ വേഗം തീർത്ത് അനുശോചന സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ തിരികെ പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ഇതുവരെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ പോലും വന്നില്ല, കുടുംബാംഗങ്ങളെ വന്ന് കണ്ടിട്ടുമില്ല, പിന്നെ അയാൾ വന്നിട്ട് വലിയ കാര്യവുമില്ല. പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥി നിർണയം പാർട്ടി നടത്തും, ആരും അഭിപ്രായം പറയണ്ട എന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായി ഞങ്ങൾക്ക് വേറൊരു ചാണ്ടിയെയും വേണ്ട, ചാണ്ടിയുമ്മനെ മതി എന്ന് പറയുവാനുണ്ടായിരുന്നത് ഒരു കത്തോലിക്കാ സഭയുടെ പുരോഹിതനാണ് എന്നതും ശ്രദ്ധേയമാണ്. അതും 12 ദിവസങ്ങൾക്ക് ശേഷം. അതുവരെ അവർക്ക് സമയമുണ്ടായിരുന്നു പറയുവാൻ. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്ത ചാണ്ടിയുമ്മന് വേദിയിൽ ഉചിതമായ സീറ്റ് പോലും നൽകാതെ അപമാനിച്ച വി ഡി സതീശന് പുതുപ്പള്ളിക്കാർ അതൊന്നും മനസ്സിൽ വെക്കാതെ വേദിയിൽ ഉചിതമായ സീറ്റ് നൽകി എന്നതും ശ്രദ്ധേയമായിരുന്നു. ഇനി ഡോക്ടർ മാണി പുതിയിടം നടത്തിയ പ്രസംഗത്തിലേക്ക്. രണ്ടാമത്തെ പരാമർശമില്ല, പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ അത് ഒട്ടും കുറഞ്ഞൊന്നുമല്ല. മുഖ്യമന്ത്രിക്ക് ഒപ്പം ഒരാളാണ് പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ മനസ്സിൽ. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന ഒരു മീറ്റിംഗ് സുദീർഘമായി നീണ്ടുപോയാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും എന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞു പ്രതിപക്ഷ ഗവർണറെ ബഹുമാനിക്കണമെങ്കിൽ അദ്ദേഹം 9 പേരും കൂടെ തേജപ്പെട്ടില്ല, അത് 1 മണിക്കൂർ മീറ്റിംഗ് കഴിയണം. പല മീറ്റിംഗും ഞാൻ നടത്തിയിട്ടുള്ള പറയാം. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന ആ മീറ്റിംഗ് അത്രയധികമായി ദീർഘമായിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് എന്റെ മനസ്സിൽ പറഞ്ഞാൽ അടുത്ത് വന്ന പ്രതിപക്ഷ നേതാവ് എടുത്തിരുന്നു അദ്ദേഹം പറയും പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പോകുന്നില്ല. അപ്പൊ അത് ഉമ്മൻചാണ്ടിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഉമ്മൻചാണ്ടി പറഞ്ഞു പൂർത്തിയാക്കിയിരിക്കുന്നു. മൂന്നാമത്തെ പരാമർശം എനിക്ക് പറയാനുള്ളത് അറിയാം, ഉമ്മൻചാണ്ടി ഞങ്ങൾക്ക് മരിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി ഞങ്ങൾക്ക് ജീവനോടെ ഇരിക്കുക. ഞാൻ ഈ പഠനത്തിൽ ജനിച്ചു വളർന്നയാളാണ്. എന്റെ വീട് കുടുംബത്തിലേക്ക് നമുക്കറിയാം ഞാൻ പഠിച്ച എന്തിയൊന്നുമില്ല. ഉമ്മൻചാണ്ടി എന്നുള്ളത് ഞാൻ രാഷ്ട്രീയക്കാരനല്ല, പാർട്ടി അംഗവുമല്ല, എന്നാൽ ഉമ്മൻചാണ്ടി എന്നുള്ളത് തിരിച്ചിട്ടാൽ എന്ത് കിട്ടുമോ ഞങ്ങൾക്ക് അത് മതി. കോൺഗ്രസിനെ നിശ്ചയിക്കാനൊക്കെ നിങ്ങൾക്ക് പാർട്ടിയുടെ കുറച്ച് കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഞങ്ങൾ നിശ്ചയിച്ചു തന്നെ പോലെ ഞങ്ങൾക്ക് വേറെ ഒരു രാജ്യമല്ല, ഇത് മാത്രമല്ല ഇപ്പൊ ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ നഷ്ടം അവിടെ പരിഹരിച്ചു കഴിഞ്ഞിരിക്കും. രാഷ്ട്രീയക്കാരനല്ല കേട്ടോ, പാർട്ടി അറിവാദമല്ല ഇത്, ഞാൻ ഒരു സാധാരണ ഇവിടുത്തെ പാർട്ടി അനുഭാവിയാണ് എന്ന രീതിയില് പ്രതിപക്ഷ നേതാവിന് പറയുക. നിങ്ങൾ അറിയ തലമുറയ്ക്ക് ആലോചിക്കുമ്പോൾ വേണ്ട പുതുപ്പള്ളി മണ്ഡലത്തെ കുറിച്ച് ഞങ്ങളുടെ ആൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നതായി കുഞ്ഞുഞ്ഞ എന്തിനായി ഇലക്ട്രോൺ അഭയത്തിൽ പ്രവേശനത്തിൽ നടക്കുന്ന വീട്ടിൽ ഇന്നാമനെയും എല്ലാവരും കൂട്ടിയും, കാരണം ഞങ്ങളുടെയൊക്കെ വീടിന്റെ പ്രദേശത്ത് ഉമ്മൻചാണ്ടിയുടെ പടമല്ലാതെ ഒരു ഓപ്പോസിറ്റ് കണ്ടിട്ട് ഫ്ലക്സ് ഒരിക്കലും കാണാറില്ല. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചാണ്ടി ഉമ്മനും രംഗത്ത് വരുമ്പോ വേറെ ആരും ഓപ്പോസിറ്റ് കണ്ടിട്ട് പറയേണ്ടതില്ല. ജീവിക്കാനും തോന്നില്ല എന്ന ഒരു സൈഡ് സമയത്ത് ഞാൻ ഇങ്ങോട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധയെ പെടുത്തുന്നത്
ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്ന ഒരു വ്യക്തമായ സന്ദേശമാണ്. ചാണ്ടിയുമ്മന് വീണ്ടും പണി കൊടുക്കുവാൻ ഓർത്തഡോക്സുകാരനായ ഒരാളെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുവാൻ ഓർത്തഡോക്സ് സഭയുടെ മത്തായി മൂന്നാമനും ഊളയോസ് മെത്രാനും കാര്യമായി പരിശ്രമിക്കുന്നുണ്ട് എന്ന വിവരവും കിട്ടിയിട്ടുണ്ട്. അതിനുള്ള മറുപടി കൊടുക്കേണ്ടുന്നത് പുതുപ്പള്ളിക്കാരാണ്. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.